ൂസിഡ് ഡ്രീമിംഗ് ഷെയർഡ് ഡ്രീംസ് ടൈം ലൂപ്പ് ടൈം ട്രാവലിംഗ് തുടങ്ങി മലയാളി പ്രേക്ഷകർക്ക് അത്ര പരിചയമില്ലാത്ത കോൺസെപ്റ്റുകൾ വച്ചുള്ള ഒരു സിനിമയാണ് പെൻഡുലം സിനിമ കണ്ടവർ മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കിതൊരു സ്പോയിലറായിരിക്കും കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അമീർ എന്നൊരാൾ ഡിസൈൻ ചെയ്തൊരു സ്വപ്നവും അതിലകപ്പെട്ടു പോകുന്ന മഹേഷിന്റെയും ഏഞ്ചലിന്റെയും കഥയാണ് പെൻഡുലം ഹേ ഗൈസ് വെൽക്കം ടു മൂവി ട്രാവലർ ട്വന്റി ട്വന്റി ചിത്രത്തിന്റെ തുടക്കത്തിൽ അമീർ എന്നൊരു കുട്ടിക്ക് മജീഷ്യനായ അവന്റെ ഉപ്പ ഒരു കഥ അല്ലെങ്കിൽ ഒരു മാജിക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് ആ മാജിക് എന്ന് വെച്ചാൽ അവൻ കാണുന്ന സ്വപ്നങ്ങളെല്ലാം എഴുതി വെക്കണം കുറേ കാലങ്ങൾ കഴിഞ്ഞ് അതെല്ലാം എടുത്ത് വായിച്ചു നോക്കണം അപ്പോൾ അതിലെല്ലാം ആയി വരുന്ന ചില സ്ഥലങ്ങളോ ആളുകളോ ഉണ്ടാകും അതൊക്കെ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് പോകാനുള്ള ദൈവത്തിന്റെ താക്കോൽ താക്കോൽക്കൂട്ടങ്ങളാണ് അതായത് ഡ്രീം സൈൻ എന്ന് പറയും എന്നിട്ട് നീ ഉണർന്നിരിക്കുമ്പോൾ ആ സ്ഥലങ്ങളിലെല്ലാം ചെന്ന് നീ ഇപ്പോൾ സ്വപ്നത്തിലാണ് സ്വപ്നത്തിലാണ് എന്ന് സങ്കല്പിക്കണം പിന്നീട് നീ അതേ സ്ഥലങ്ങൾ സ്വപ്നത്തിൽ വരുമ്പോൾ മനസ്സ് നിന്നോട് നീ സ്വപ്നത്തിലാണെന്ന് പറഞ്ഞു തരും അങ്ങനെ അത് സ്വപ്നമാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ നീയാണ് ആ സ്വപ്നത്തിലെ രാജാവ് സ്വപ്നത്തിൽ എന്ത് നടക്കണമെന്ന് നിനക്ക് തീരുമാനിക്കാമെന്നും നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആ സ്വപ്നം ഡിസൈൻ ചെയ്യാൻ കഴിയുമെന്നുമൊക്കെ ഉപ്പ അമീറിനോട് പറഞ്ഞു കൊടുക്കും അപ്പോൾ അമീർ അങ്ങനെയാണെങ്കിൽ എനിക്കിഷ്ടമുള്ള മറ്റൊരാളെ കൂടി ആ സ്വപ്നത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഉപ്പയോട് ചോദിക്കുന്നു ആസീനോടെ കട്ടായി നായകൻ മഹേഷിനെയാണ് പിന്നെ കാണിക്കുന്നത് അദ്ദേഹം ഒരു ഡോക്ടറാണ് പാമ്പനാട് വെച്ച് നടക്കുന്ന ഒരു മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൂഗിൾ മാപ്പ് നോക്കി പോയിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് വഴിതെറ്റി അദ്ദേഹം മറ്റൊരിടത്ത് എത്തിപ്പെടുന്നു വഴിയിൽ കണ്ട ഒരാളോട് റൂട്ടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വണ്ടി തിരിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഒച്ചിരിക്കുന്നത് അദ്ദേഹം കാണുന്നു പെട്ടെന്ന് പേടിയും അറപ്പും തോന്നുന്ന അയാൾ അതിനെ തട്ടിക്കളയാൻ ശ്രമിക്കും ആ സീൻ പെട്ടെന്ന് കട്ടായി കുറച്ച കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഒരു സീനാണ് കാണിക്കുന്നത് നമ്മൾ ചിത്രത്തിന്റെ ആദ്യത്തിൽ വോയിസ് ഓവർ കേട്ട അമീർ അവിടേക്ക് വന്ന് അതിലൊരു കുട്ടിയെ ഏഞ്ചൽ എന്ന് വിളിക്കുന്നു പക്ഷേ അവളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു പെൺകുട്ടികൾ അവളെയും കൂട്ടി അവിടെ നിന്നും പോകുന്നു അവരോട് നിങ്ങൾ നിങ്ങളെന്തിനാ ഇങ്ങനെ അമീർ െ പേടിക്കുന്നത് അവൻ നന്നായി പഠിക്കുന്ന കുട്ടിയാണ് അവൻ വളരെ നോർമൽ ആയിട്ടാണ് എന്നോട് ബിഹേവ് ചെയ്യുന്നത് പിന്നെന്താ പ്രശ്നം എന്നൊക്കെ ഏഞ്ചൽ ചോദിക്കുമെങ്കിലും അത് നിനക്കവനെ അറിയാത്തത് കൊണ്ടാണ് അവനോട് മിണ്ടിയവരെല്ലാം ഇപ്പോൾ വട്ടുപിടിച്ച് വീട്ടിലിരുപ്പാണ് അതുകൊണ്ട് ആരും അവനോട് മിണ്ടാറില്ലെന്ന് കുട്ടികൾ അവളോട് പറയുന്നു അതിലൊരു കുട്ടിയുടെ കയ്യിൽ പെട്ടെന്ന് ഒച്ചിരിക്കുന്നത് കണ്ട കുട്ടികളെല്ലാം ബഹളം വെക്കും ആ പെൺകുട്ടി ആ ഒച്ചിനെ തട്ടിക്കളഞ്ഞിട്ട് ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു നീനി എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു അപ്പോഴേക്കും അമീർ വീണ്ടും അവിടേക്ക് വരും നിന്നോടെന്താ സ്കൂളിൽ ആരും മിണ്ടാത്തത് എല്ലാവരും എന്തിനാ നിന്നെ പേടിക്കുന്നത് എന്നൊക്കെ ഏഞ്ചൽ ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛനൊരു മജീഷ്യൻ ആണ് അദ്ദേഹം ചെയ്യുന്നത് കൺകെട്ടാണെന്നാണ് എല്ലാവരും പറഞ്ഞുണ്ടാക്കുന്നത് അതിൻ്റെ ഒരു പേടി എന്നോടും എല്ലാവർക്കും ഉണ്ടെന്ന് അമീർ പറയുന്നു അങ്ങനെയല്ല നീ മറ്റുള്ളവരുടെ മനസ്സിനെ വശീകരിക്കുമെന്നൊക്കെയാണ് മറ്റുള്ളവർ പറയുന്നത് അങ്ങനെ ഏഞ്ചൽ പറയുന്നത് കേട്ട് മറ്റുള്ളവരുടെ മനസ്സിനെ വശീകരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ അത് സ്നേഹമാണ് അതിൻ്റെ മനസ്സിൽ ആവോളം ഉണ്ടെന്ന് അമീർ പറയുന്നു അപ്പോഴേക്കും ഏഞ്ചലിന്റെ ഡാഡി ജീപ്പുമായി അവിടേക്ക് വന്ന് നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ അവന്റെ കൂടെ നടക്കരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവളെയും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു അദ്ദേഹം അവിടുത്തെ ഒരു എസ്റ്റേറ്റ് മാനേജറാണ് ഡാഡി വഴക്കു പറയുന്നത് കൊണ്ട് തന്നെ പിന്നെ അമീറിനെ കാണുമ്പോഴെല്ലാം ഏഞ്ചൽ അവനോട് സംസാരിക്കാതെ ഒഴിഞ്ഞു മാറി പോകുന്നു അമീറിന് അത് നല്ല അങ്ങനെ ഒരു ദിവസം ഏഞ്ചൽ തന്റെ ഡ്രൈവറുടെ കൂടെ ജീപ്പിൽ പോകുമ്പോൾ അമീറിന്റെ വീടിന്റെ മുന്നിൽ അവൻ വിഷമിച്ചു നിൽക്കുന്നത് കണ്ട് ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറഞ്ഞ ശേഷം ഏഞ്ചൽ അമീറിനോട് വന്ന് സംസാരിക്കുന്നു എനിക്ക് നിന്നോട് സംസാരിക്കുന്നത് ഇഷ്ടമാണ് പക്ഷെ നിന്നോട് ഞാൻ സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ അതിന്റെ പ്രശ്നം എനിക്കാണ് എന്നൊക്കെ അവൾ പറയുന്നത് കേട്ട് ആരെങ്കിലും കണ്ടാലല്ലേ കുഴപ്പമുള്ളൂ അതിനൊരു ചെറിയ മാജിക്ക് ഉണ്ട് വെള്ളാരം കല്ലുകൾ നിറഞ്ഞ താഴ്വാരം ഏഴാം വളവിലെ കുരിശൻ ചുവട് മഞ്ഞിൽ കുളിച്ച എസ്റ്റേറ്റ് വഴികൾ സീതാർ മൗണ്ടിലെ കുതിരവണ്ടികൾ വണ്ടികൾ ദർഗ തെരുവിലെ എസ് എൺപത്തേഴ് ഇവിടെയൊക്കെ ചെന്ന് നീ എന്നെ മാത്രം ആലോചിക്കണം ഞാൻ ഇപ്പോൾ വരുമെന്ന് ആഗ്രഹിക്കണമെന്നൊക്കെ അമീർ പറയുന്നു ശേഷം അവൾ വന്ന് ജീപ്പിലേക്ക് കയറിയിട്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കും ഡ്രൈവർ എന്താ നീ അങ്ങോട്ട് നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് ഏഞ്ചൽ പറയുന്നു പിന്നെ അവൻ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് അവൾ ആഗ്രഹിക്കുമ്പോഴെല്ലാം അവനും അവിടേക്ക് വരാൻ തുടങ്ങുന്നു ഏഞ്ചൽ മനോഹരമായി ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ കാണാറുള്ള സ്ഥലങ്ങളൊക്കെ വരച്ചു വയ്ക്കുകയും ചെയ്യും അങ്ങനെ ഒരു ദിവസം ഏഴാം വളവിലെ കുരിശൻ ചുവട്ടിൽ അമീർ ഏയ്ഞ്ചലിനായി കാത്തു നിൽക്കുന്നു അവൾ അങ്ങോട്ട് വരുമ്പോൾ ഇനി ഞാൻ നിന്നെ ഒന്ന് ഞെട്ടിക്കാൻ പോവുകയാണെന്ന് അമീർ പറയും പക്ഷേ അപ്പോഴേക്കും ആരോ ഏഞ്ചൽ എന്ന് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നതോടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ മറ്റാരോടെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ച് ഏഞ്ചലിനോട് അമീർ ദേഷ്യപ്പെടും പെട്ടെന്ന് അവിടെ ലൈറ്റ് ഓഫ് ആവുകയും ആ സീൻ കട്ടായി മഹേഷിനെ കാണിക്കുകയും ചെയ്യുന്നു ഭാര്യ ശ്വേതയും മകൾ തന്മയിയുമാണ് മഹേഷിന്റെ ഫാമിലി ഇവർ ഇതുവരെ ഓസ്ട്രേലിയയിലായിരുന്നു ഇപ്പോൾ നാട്ടിലേക്ക് വന്ന് ഒരു ഹോസ്പിറ്റലിൽ പുതിയതായി ജോയിൻ ചെയ്തിരിക്കുകയാണ് മഹേഷ് കൂടാതെ വീട്ടിലും കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് അവരങ്ങനെ നെയ്മോർഡൊക്കെ സെറ്റ് ചെയ്യുമ്പോഴേക്കും അയൽവാസിയായ ഒരാൾ വന്ന് മഹേഷിനെ പരിചയപ്പെടുന്നു സംസാരിച്ചു നിൽക്കുമ്പോഴേക്കും വേസ്റ്റ് എടുക്കുന്ന ഒരു ലോറി അങ്ങോട്ട് വരുന്നു ഇത് കാണുമ്പോൾ ടെൻഷനായി അകത്തേക്ക് പോകുന്ന മഹേഷിനോട് ശ്വേത വന്ന് നിങ്ങളുടെ ലോറി ഫോബിയ വെച്ച് നിങ്ങളെങ്ങനെ നാട്ടിൽ വണ്ടി ഓടിക്കുമെന്ന് ചോദിക്കും എല്ലാ ലോറിയുമില്ലല്ലോ മൂക്ക് നീണ്ട ലോറി മാത്രമാണ് പ്രശ്നമെന്ന് മഹേഷ് പറയുന്നു ഇത് കേൾക്കുന്നതും തന്മയും മഹേഷിനെ കളിയാക്കും ശേഷം സൺഡേ നമുക്കൊരു ട്രിപ്പ് പോകാമെന്നൊക്കെ മഹേഷ് അവരോട് പറയുന്നു അടുത്ത സീൻ മഹേഷ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് ഇത് മഹേഷിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ശാബ്നം ആ സീനും പെട്ടെന്ന് കട്ടായി അടുത്ത സീനിൽ ഒരു മാനസിക രോഗിയെ പോലെ തോന്നിക്കുന്ന ഒരാൾ ഒരു ലോറി വരുന്നത് കണ്ട് എനിക്ക് പോകാനുള്ള വണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ലോറി അടുത്ത് വരുമ്പോഴേക്കും അതിലേക്ക് എടുത്തു ചാടും ഡ്രൈവർ ആൻ്റണിയും ബാബുവും കേൾക്കുമെങ്കിലും വല്ല മരവും വീണതായിരിക്കുമെന്ന് കരുതി അവരതത്ര ഗൗനിക്കുന്നില്ല അത് ശരിക്കും ലോഡ് കൊണ്ടുപോകാൻ വന്നിട്ടുള്ള ഒരു ലോറിയായിരുന്നു ലോഡ് കയറ്റാൻ ബാബു നോക്കുമ്പോൾ അതിൽ ആൾ നിൽക്കുന്നത് കണ്ട് പിടിച്ചിറക്കാൻ അയാൾ ശ്രമിക്കുന്നു ഒരു അച്ചായന്റെ അടുത്തേക്കാണ് ലോഡ് കയറ്റാനായി അവർ വരുന്നത് വണ്ടിയിൽ നിൽക്കുന്ന ആളെ പിടിച്ചിറക്കാൻ ശ്രമിക്കുന്നത് കണ്ട് അവൻ മാനസിക നില തെറ്റിയ വ്യക്തിയാണ് നിങ്ങളേതായാലും ലോഡ് കയറ്റി അല്ലേ പോകൂ അപ്പോഴേക്കും ഞാൻ അവനെ ഇറക്കി തരാമെന്ന് അച്ചായൻ ആന്റണിയോട് പറയുന്നു ആ മാരണത്തിന്റെ അച്ചായൻ രാവിലേക്കും ഇറക്കി തന്നാൽ മതിയായിരുന്നു എന്ന് ആന്റണി പറയുമ്പോഴേക്കും അയാളുടെ കയ്യിൽ ഒരു ഒച്ചിരിക്കുന്നതായി ബാബുവിൻ്റെ ശ്രദ്ധയിൽപ്പെടും അവരത് െ തട്ടിക്കളഞ്ഞ ശേഷം അവിടെ നിന്നും പോകുന്നു വീണ്ടും കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് പ്രായമായ ഒരാൾ വന്ന് മഹേഷിനെ കാണും എൻ്റെ മകൻ നല്ല മിടുക്കനായിരുന്നു കുറച്ച് വർഷങ്ങളായി അവനെ കാണാനില്ല ഡോക്ടർ ഒന്ന് കണ്ടുപിടിച്ചു തരുമോ എന്ന് ചോദിക്കുന്നു ഇത് കേൾക്കുമ്പോൾ ഇത് എന്നെയല്ല കാണിക്കേണ്ടത് ഉപ്പ സൈക്കാട്രി വിഭാഗം ഡോക്ടറിനെ കാണാൻ പറഞ്ഞ് അയാളെ അവിടെ നിന്നും മഹേഷ് പറഞ്ഞു വിടുന്നു പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴും ഡോക്ടർ മനസ്സ് വച്ചാലേ എൻ്റെ മോനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അയാൾ പറയുന്നു ഇതെന്തായാലും ഇങ്ങനെ പറയുന്നതെന്നാലോചിച്ചാൽ മഹേഷും നിൽക്കും അപ്പോഴേക്കും അവിടുത്തെ മറ്റൊരു ഡോക്ടറായ ജെയിൻ ഡോക്ടർ മഹേഷിന്റെ റൂമിലേക്ക് വരുന്നു ശേഷം ഡോക്ടർ ശബ്നയും വരും അവരങ്ങനെ സൗഹൃദ സംഭാഷണമൊക്കെ നടത്തുന്നു നാളെ തങ്ങൾ ട്രിപ്പ് പോകുന്ന കാര്യം അവരോട് മഹേഷ് സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ രാത്രി ലോറിക്കാരെ ഭക്ഷണം കഴിക്കാൻ തട്ടുകടയിലേക്ക് വരുന്നു പിറ്റേന്ന് അവർക്ക് പോവേണ്ടിയിരുന്നത് മൂന്നാർ മലയിലേക്കാണ് മല കയറുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞ് അവർ ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നതും ആ ഭക്ഷണത്തിനകത്തും ഒച്ചിനെ കാണുന്നു ആസീനം കട്ടായി മഹേഷിന്റെ വീടാണ് പിന്നെ കാണിക്കുന്നത് ഓസ്ട്രേലിയയിലെ ബിസി ലൈഫൊക്കെ മാറ്റിവെച്ച് ഫാമിലിയുമായി കൂടുതൽ സമയം ഒരുമിച്ച് ചെലവഴിക്കണമെന്നൊക്കെ പറഞ്ഞാണ് ഇവര് നാട്ടിലേക്ക് വരുന്നത് ഇതൊക്കെ ശ്വേത മഹേഷിനോട് പറയുന്നു പിറ്റേന്ന് ഏതായാലും ട്രിപ്പ് പോകാനുള്ളതല്ലേ നേരത്തെ കിടക്കാമെന്നൊക്കെ അവര് സംസാരിക്കുന്നു മറയൂരാണ് ഇവര് പിറ്റേന്ന് ട്രിപ്പ് പോവാനായി പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ പിറ്റേതാകുന്നു ലോറി എടുക്കാൻ വരുന്ന ഡ്രൈവർ കാണുന്നത് വണ്ടിയിൽ കയറിയ ആൾ അപ്പോഴും വണ്ടിയിൽ തന്നെ ഇരിക്കുന്നതാണ് ദേഷ്യം വരുന്ന ആന്റണി അച്ചായനെ വിളിക്കും അച്ചായൻ പറയും അവനിവിടെ വന്നിട്ട് രണ്ട് മാസമായി നീ പറയുന്ന ഒച്ചിൻ്റെ കഥ ഞങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് വന്ന അന്ന് മുതൽ അവനെ കൊണ്ടുപോകാനുള്ള വണ്ടി വരുമെന്ന് അവൻ എപ്പോഴും പറയുമായിരുന്നു എന്നാൽ ഇവിടെ വന്നിട്ടുള്ളവർ ഒറ്റ വണ്ടിയിലും അവനൊന്നും തൊട്ടുപോലും നോക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് നിന്റെ വണ്ടി കാണുമ്പോൾ അവനിങ്ങനെ പറയുന്നത് അവനെ ഇവിടെ നിന്ന് ഞങ്ങൾ ഓടിച്ചു വിടാൻ നോക്കിയപ്പോഴെല്ലാം ഞങ്ങൾക്കും ഉച്ചിൻ്റെ ശല്യം ായി അതുകൊണ്ട് അവനെ ഒഴിപ്പിച്ചു വിടാൻ നീ നോക്കണ്ട പകരം കൂടെ കൊണ്ടുപോക്കോ അവനിറങ്ങാനുള്ള സ്ഥലമാകുമ്പോൾ അവൻ ഇറങ്ങിപ്പോക്കോളും അതല്ല അവൻ ഇറങ്ങിയില്ലെങ്കിൽ കാന്തല്ലൂരിലുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാനും അച്ചായൻ ആന്റണിയോട് പറയുന്നു നിങ്ങൾക്കൊരു ശല്യവും ഉണ്ടാക്കില്ല അവനെയും കൂടെ കൂട്ടാൻ പറയും അങ്ങനെ മറ്റു മാർഗങ്ങളില്ലാതെ ആന്റണി അയാളെയും കൂടെ കൂട്ടുന്നു അവരങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് അയാൾ ആ വണ്ടിക്കുള്ളിലേക്ക് കയറുന്നു അതുകണ്ട് വണ്ടിയുടെ പുറകിൽ പോയിരിക്കാൻ അച്ചായൻ അവനോട് പറയുമ്പോൾ ഇപ്പോൾ മഴ പെയ്യുമെന്ന് അയാൾ പറയുന്നു അന്നേരം നല്ല വെയിലായിരുന്നതുകൊണ്ട് തന്നെ അവരാരും അത് വിശ്വസിക്കുന്നില്ല സാരമില്ല മഴ പെയ്യുമ്പോൾ നീ അകത്ത് കയറിയാൽ മതിയെന്ന് അച്ചായൻ അയാളോട് ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കി അവനെ പുറകിലോട്ട് തന്നെ പറഞ്ഞുവിടും ശേഷം അവർ യാത്ര തുടങ്ങുന്നു ഇതേ സമയം മഹേഷും ഫാമിലിയും ട്രിപ്പിനായും ഇറങ്ങും പോകും വഴി കോളേജിൽ പഠിക്കുന്ന സമയത്ത് താൻ ഭയങ്കര ഡ്രൈവിംഗ് ഒക്കെ ആയിരുന്നു എന്ന ശ്വേത പറയുന്നത് കേട്ട് എന്നാൽ നീ ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞ വണ്ടി ഭാര്യയ്ക്ക് ഓടിക്കാനായി മഹേഷ് കൊടുക്കുന്നു ശേഷം അവരങ്ങനെ സന്തോഷത്തോടെ യാത്ര തുടരുന്നു അടുത്ത സീനിൽ പൊരിഞ്ഞ മഴയത്ത് ലോറി പോകുന്നതാണ് കാണിക്കുന്നത് ഇവനാൾ കൊള്ളാല്ലോ ഇവനെ വല്ല കാലാവസ്ഥാ പ്രവചന കേന്ദ്രത്തിലും നമുക്ക് ജോലിക്ക് വിടാമെന്നൊക്കെ ആന്റണി പറയുമ്പോഴേക്കും അയാൾ പട്ടി വരുമെന്ന് പറയാൻ തുടങ്ങും ഇത് കേട്ട് ബാബുവിന് പേടി വരും നീ നീയന്തിനെ ഈ ഭ്രാന്തൻ പറയുന്നത് കേട്ട് പേടിക്കുന്നത് ഇതൊക്കെ മനസ്സിന്റെ ഓരോ തോന്നലുകളാ എന്നൊക്കെ ആന്റണി പറയുമ്പോൾ അമീറിന് ഭ്രാന്തില്ല കൊച്ചിത്രേസ്യ ടീച്ചറിന്റെ ക്ലാസ്സിൽ വെച്ച് ഓർമ്മ പോയതാണെന്ന് അയാൾ പറയുന്നു ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ട അമീർ ആയിരുന്നു ശരിക്കും അത് അവരങ്ങനെ യാത്ര തുടരുന്നതിനിടയിൽ ഒരു പട്ടിയെ വണ്ടി അടിക്കും അതോടെ ലോറിക്കാർക്ക് ടെൻഷനാകും കാരണം അയാൾ പറയുന്ന ഓരോ കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഇനി ആരെങ്കിലും വരാനുണ്ടോ എന്ന് അവരതുകൊണ്ട് തന്നെ അവനോട് ചോദിക്കുമ്പോൾ അമീർ ഇനി കുറെ ദൂരം കഴിയുമ്പോൾ ആൾ വരാനുണ്ടെന്ന് പറയുന്നു ആ സീൻ പെട്ടെന്ന് കട്ടായി മഹേഷിന്റെ ഫാമിലി ഹാപ്പിയായി യാത്ര ചെയ്യുന്നത് വീണ്ടും കാണിക്കും അവരപ്പോഴേക്കും ഹൈ റേഞ്ചിൽ എത്തിയിരുന്നു ശ്വേത ഡ്രൈവ് ചെയ്തതുകൊണ്ട് തന്നെ മഹേഷ് അതുവരെ നല്ല ഉറക്കത്തിലുമായിരുന്നു അവരങ്ങനെ മല കയറുമ്പോൾ മനോഹരമായ ഒരു സ്ഥലം കണ്ട് വണ്ടി നിർത്തി അവരവിടേക്ക് ഇറങ്ങുന്നു അവിടെ എത്തുമ്പോൾ മഹേഷിന് ദേജാവു പോലെ ഫീൽ ചെയ്യുന്നു അതായത് മുമ്പ് അതേ സ്ഥലത്ത് വന്നിട്ടുള്ളതായ ഒരു ഓർമ്മ വരുന്നു ഏതായാലും നല്ല ക്ലൈമറ്റും പ്ലേസും ഒക്കെ ആയതുകൊണ്ട് അവരവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കും ഈ സമയം ലോറിക്ക് ലോറിക്കെന്തോ കംപ്ലൈൻറ്റായി ക്ലീനർ അത് ശരിയാക്കുന്നു ആളെ തട്ടും എന്ന് പറഞ്ഞ ഒരു ടെൻഷനിലാണ് ആൻ്റണിയും ബാബു ോറിക്കാര് വീണ്ടും അങ്ങനെ യാത്ര തുടങ്ങും മഹേഷും ഫാമിലിയും ഒരു ചായ കുടിക്കാനായി ഇതേ സമയം ഒരു ചെറിയ ചായക്കടയിലേക്ക് നിർത്തുന്നു ചായ ഓർഡർ ചെയ്ത ശേഷം അവർ ആ സ്ഥലമൊക്കെ കാണാനായി അടുത്തുള്ള ഒരു ചെറിയ കുന്നിന്റെ മുകളിലേക്ക് കയറും അപ്പോഴേക്കും ഉള്ള ക്യാരറ്റ് വേണമെന്ന് തന്മയിൽ പറയുന്നത് കൊണ്ട് തന്നെ അതിനെന്താ തരാമല്ലോ എന്ന് പറഞ്ഞ് ആ ചായക്കടക്കാരൻ മോളയും കൂട്ടി കടയിലേക്ക് പോകുന്നു അവിടെ നിൽക്കുമ്പോഴും താൻ നേരത്തെ വന്നിട്ടുള്ള ആ ഫീലിനെ കുറിച്ച് ശ്വേതയുമായി മഹേഷ് സംസാരിക്കുന്നു പണ്ട് കോളേജ് കഴിഞ്ഞ സമയത്ത് ഫ്രണ്ട്സിന്റെ കൂടെ ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് മലയുടെ ടോപ്പിൽ കയറിയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയെന്ന് മഹേഷ് അവളോട് പറയുന്നു അവരങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോഴേക്കും ചായക്കടക്കാരൻ മഹേഷിനെ കാറിന്റെ അടുത്തേക്ക് വിളിക്കുന്നു തന്മയി സാധനങ്ങൾ ഡിക്കിയിൽ വെച്ച ശേഷം അത് അടയ്ക്കുമ്പോഴേക്കും കാറിന്റെ കീയും അറിയാതെ ഡിക്കിയിലായി പോയിരുന്നു മഹേഷ് പെട്ടെന്ന് തന്മയോട് ചെറുതായിട്ട് ദേഷ്യപ്പെടും ഇനിയിപ്പോൾ സർവീസ് സ്റ്റേഷനിൽ നിന്ന് ആള് വന്നാലേ കീ എടുക്കാൻ പറ്റൂ അവിടെങ്ങും ടാക്സി ആണെങ്കിൽ കിട്ടാനുമില്ല ടൗണിൽ നിന്ന് ടാക്സി വിളിച്ച് അത് വരണമെങ്കിൽ തന്നെ രണ്ട് മണിക്കൂർ എടുക്കും സർവീസ് സ്റ്റേഷനിൽ മഹേഷ് വിളിക്കുമ്പോൾ വണ്ടി വിടാൻ വർക്കിംഗ് ഹവേഴ്സിൽ മാത്രമേ കഴിയൂ എന്ന് പറയുന്നതോടെ മഹേഷ് ആകെ ടെൻഷനാകുന്നു അങ്ങനെ മഹേഷ് ഹോസ്പിറ്റലിലേക്കും വിളിക്കും ഹോസ്പിറ്റലിൽ നിന്നങ്ങനെ ടാക്സി വിടാമെന്ന് സമ്മതിക്കുമെങ്കിലും അതിങ്ങെത്തുമ്പോഴേക്കും നേരം വിളിക്കുമെന്ന് പറയുന്നു അതുവരെ എവിടെ കഴിയുമെന്ന് മഹേഷും ശ്വേതയും ആലോചിക്കുമ്പോൾ കുഴപ്പമില്ല ഇന്നൊരു രാത്രിയില്ലത്തെ കാര്യമല്ലേ താൽക്കാലം ഞങ്ങളുടെ വീട്ടിൽ തങ്ങാമെന്ന് പറഞ്ഞ ചായക്കടക്കാരനും ഭാര്യയും അവരെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അപ്പോഴേക്കും നേരം സന്ധ്യയായിരുന്നു ഈ നേരം ചുരം കയറി വരുന്ന ലോറിയിൽ ഉറക്കമായിരുന്ന ആമീർ ഉണരുന്നു എന്നിട്ട് അവൻ വരാറായി എന്ന് പറയും ഇതോടെ ലോറിക്കാരാകെ ടെൻഷനാകുന്നു ഈ സമയം ചായക്കടക്കാരന്റെ വീട്ടിൽ വെച്ച് ഫോണിൽ സംസാരിക്കാൻ മഹേഷ് ശ്രമിക്കുമെങ്കിലും നെറ്റ്വർക്ക് ഇല്ലാത്തത് കാരണം ഫോണിൽ സംസാരിച്ചു കൊണ്ട് മഹേഷ് അവരുടെ വീട്ടിൽ നിന്നും ഇറങ്ങി നടക്കാൻ തുടങ്ങുന്നു പെട്ടെന്ന് ഡോക്ടറെ ഒന്ന് വരുമോ മോനെ കണ്ടോ എന്നൊക്കെ ആരോ ചോദിക്കുന്നതായി മഹേഷിന് അനുഭവപ്പെടുന്നു മഹേഷ് അങ്ങനെ അവിടേക്ക് നോക്കുമ്പോൾ പെട്ടെന്നൊരാൾ ചൂട്ടും കത്തിച്ച് അവിടെ നിൽക്കുന്നതായി മഹേഷിന് തോന്നും അയാളുടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അത് മകനെ കാണാതായി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ വന്ന ആളായിരുന്നു എന്റെ മകനെ കണ്ടുപിടിച്ച് തരുമോ എൻ്റെ മകനെ കണ്ടുപിടിച്ച് തരാതെ നിങ്ങൾക്കിതിൽ നിന്ന് രക്ഷപെടാനാകില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകും മഹേഷ് ആ ഒരു ടെൻഷനിൽ മുന്നോട്ട് നടക്കുമ്പോഴേക്കും അമീറും ഏഞ്ചലും കുരിശടിക്കു മുന്നിൽ നിന്ന് സംസാരിക്കുന്നതായി കാണുന്നു മഹേഷ് അവിടേക്ക് വരും ആരെങ്കിലും വരുമോ എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ ഏഞ്ചൽ പറയുമ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്വപ്നത്തിനുള്ളിൽ നമ്മൾ മനസ്സ് വയ്ക്കാതെ ആരും ഇവിടേക്ക് വരില്ല എന്ന് അമീർ അവളോട് പറയുന്നു എന്നാൽ ആ സമയത്ത് മഹേഷ് ഏഞ്ചൽ എന്ന് വിളിക്കുന്നതോടെ ഇവിടെ വേറെ ആരോ ഉണ്ടല്ലോ ഏഞ്ചലിനോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ വേറെ ആരെങ്കിലോട് പറഞ്ഞോ എന്നൊക്കെ ചോദിച്ച് അമീർ ഏഞ്ചലിനോട് ദേഷ്യപ്പെടുന്നു പെട്ടെന്ന് ലൈറ്റ് ഓഫ് ഓഫാകുകയും തിരിഞ്ഞു നടക്കാൻ ശ്രമിക്കുന്ന മഹേഷിനെ ലോറി ഇടിക്കുകയും ചെയ്യുന്നു ആസിയൻ അവിടെക്കെട്ടായി ബോധം കെട്ട് കിടക്കുന്ന മഹേഷിനെ ശ്വേതയും ചായക്കടക്കാരനും വന്ന് തട്ടി വിളിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത് നമ്മൾ അവിടെ ഒരുമിച്ച് ഉറങ്ങാൻ കിടന്നതല്ലേ മഹേഷ് എപ്പോഴാണ് എണീറ്റ് ഇങ്ങോട്ട് പോകുന്നതെന്ന് ശ്വേത ചോദിക്കുമ്പോൾ എന്നെ ഇന്നലെ ഒരു ലോറി ഇടിച്ചുവെന്നൊക്കെ മഹേഷ് പറയുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വിട്ട വണ്ടി അപ്പോഴേക്കും വന്നതുകൊണ്ട് തന്നെ അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് തിരികെ വരും ഡോക്ടർ സ്വപ്നത്തോട് മഹേഷ് പറഞ്ഞതനുസരിച്ച് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ശ്വേത പറയുന്നു ജെയിൻ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞ് നേരെ ഇങ്ങോട്ട് പോകുന്നതാണെന്നും ശ്വേത ശപ്നത്തോട് പറയും മഹേഷ് നേരെ ജയിൻ്റെ അടുത്ത് വന്ന് അന്ന് കാണാൻ വന്ന ആളെക്കുറിച്ച് ചോദിക്കുന്നു അതായത് മകനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരാൾ വന്നിരുന്നില്ലേ അയാൾ എന്നാൽ ജെയിൻ ഞാൻ ആരെയും കണ്ടില്ല തന്നെയുമല്ല ഞാൻ വന്ന് നോക്കിയപ്പോൾ മഹേഷ് ഉറങ്ങുകയായിരുന്നു അങ്ങനെ ഒരാൾ വന്നെങ്കിൽ രജിസ്റ്ററിൽ നോക്കിയാൽ അറിയാമല്ലോ എന്നൊക്കെ ജെയിൻ ചോദിക്കുന്നു രജിസ്റ്ററിൽ അങ്ങനെ ഒരാളുടെ പേരില്ല എന്ന് മഹേഷും പറയും ആകെ നെർവസ് ആയി വണ്ടി ഓടിക്കുന്ന മഹേഷിനെ കണ്ടിട്ട് ശ്വേത ഏയ് ഒന്നുമില്ല നിങ്ങൾക്കൊരു പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ടാക്കാം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മനസ്സിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇമാജിൻ ചെയ്യുന്നതായിരിക്കുമെന്നൊക്കെ ശ്വേത പറയുന്നു പക്ഷെ അതൊന്നും അംഗീകരിക്കാൻ മഹേഷ് തയ്യാറായിരുന്നില്ല കാരണം തന്നെ ഇടിച്ചിട്ട ലോറിയുടെ നമ്പർ വരെ മഹേഷിന് അപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു അങ്ങനെ ഒരു വണ്ടിയില്ലെങ്കിൽ ഈ നടക്കുന്നതൊക്കെ എൻ്റെ മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് സമ്മതിക്കാമെന്നൊക്കെ മഹേഷ് ശ്വേതയോട് പറയുന്നു അങ്ങനെ മഹേഷ് നേരെ മോട്ടോർ വെഹിക്കിൾ ഓഫീസിലേക്ക് ചെന്ന് അന്വേഷിക്കുന്നു ആ നമ്പറിൽ ശരിക്കും ഒരു പഴയ ലോറി ഉണ്ടായിരുന്നു എന്നാൽ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ വണ്ടി പഴക്കം മൂലം ഡിസ്പോസ് ചെയ്തിരുന്നുവെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറയുന്നു ഓണറിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ മഹേഷ് അവിടെ നിന്ന് കളക്ട് ചെയ്യുകയും ചെയ്യുന്നു കൂട്ടുകാരെല്ലാം കൂടി രാത്രി ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു മഹേഷിൻ്റെ മനസ്സ് ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയെന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ ജെയിൻ മാത്രം ഏതായാലും നീ ലോറി ഡ്രൈവറെ ഒന്ന് പോയി കാണാൻ മഹേഷിനോട് പറയുന്നു അങ്ങനെ മഹേഷ് നേരെ ഡ്രൈവറെ വന്ന് കാണുന്നു ശരിക്കും അമീറിനെ കയറ്റിക്കൊണ്ടുപോയ ആന്റണി തന്നെയായിരുന്നു ആൾ പക്ഷെ കുറച്ച് ഏജ്ഡ് ഏജ്ഡായിട്ടുണ്ടായിരുന്നു പതിനഞ്ച് കൊല്ലം മുൻപ് മറയൂർ കാന്തളൂർ റൂട്ടിൽ വെച്ച് ആരെയെങ്കിലും ചേട്ടൻ ലോറി ഇടിച്ചിട്ടുണ്ടോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ആന്റണി ശരിക്കും ഒന്ന് ഞെട്ടിപ്പോകും അങ്ങനെ ഒരു ആക്സിഡൻ്റ് ശരിക്കും അന്നുണ്ടായിട്ടുണ്ട് അമീർ പറഞ്ഞ പ്രകാരം അയാളെയും കൊണ്ടു വരുന്ന വരവിൽ മഹേഷിനെ വണ്ടി തട്ടുന്ന സീൻ അപ്പോൾ കാണിക്കുന്നുണ്ട് ഇത്രയും വർഷം ആയെങ്കിലും ആന്റണിക്ക് അത് ഇന്നലെ നടന്നതുപോലെ ഓർമ്മയുണ്ടായിരുന്നു ആക്സിഡന്റ് ആയ ശേഷം ൂർ ആന്റണിയും ബാബുവും കൂടി അവിടെ മുഴുവൻ അരിച്ചു പറക്കുന്നെങ്കിലും ആരെയാണ് വണ്ടി ഇടിച്ചതെന്ന് അറിയാൻ കഴിയുന്നില്ല കാരണം ബോഡിയോ ഒരാളെ വണ്ടിയിടിച്ചതിൻ്റെ തെളിവുകളോ ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല തന്നെയുമല്ല ആരെയാണ് ഇടിച്ചതെന്ന് നോക്കുന്നതിനിടയിൽ അമീറിനെയും അവിടെ വെച്ച് കാണാതായിരുന്നു പേര് അമീർ എന്നാണെന്നും കൊച്ചിത്രേസ്യ ടീച്ചറിന്റെ ക്ലാസ്സിൽ വെച്ച് ഓർമ്മ നഷ്ടപ്പെട്ടതായും അമീർ പറഞ്ഞിരുന്നതായി ആന്റണി മഹേഷിനോട് പറയുന്നു കൂടാതെ അമീർ എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിക്കും സംഭവിച്ചിട്ടുണ്ടെന്നും ആന്റണി മഹേഷിനോട് പറയും പോകാൻ നേരം മഹേഷിനോട് അമീറിന്റെ സാന്നിധ്യമുള്ളിടത്ത് ഒച്ചു വരാറുണ്ടെന്നും ആന്റണി പറയുന്നു ശേഷം വീണ്ടും മഹേഷ് ജെയിനെ വന്ന് കാണുന്നു ഇത്തരം സംഭവങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ എനിക്കറിയാം ജോൺ മാസ്റ്റർ എന്നാണ് പേര് ഏതായാലും നീ ഒന്ന് പോയി കണ്ടു നോക്ക് എന്നൊക്കെ ജെയിൻ പറയുന്നു അങ്ങനെ മഹേഷ് നേരെ ജോൺ മാസ്റ്ററിനെ കാണാനെത്തും ജോൺ മാസ്റ്റർ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി തന്നെ മഹേഷിനോട് സംസാരിക്കും ആദ്യം ലൂസിഡ് ഡ്രീമിംഗ് എന്താണെന്നാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് സ്വപ്നം കാണുന്ന സമയത്ത് നമ്മൾ സ്വപ്നത്തിലാണെന്ന് തിരിച്ചറിയുന്നതാണ് ലൂസി ഡ്രീമിംഗ് അങ്ങനെ അത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ആ സ്വപ്നത്തെ എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാമെന്നും ജോൺ മാസ്റ്റർ മഹേഷിനോട് പറഞ്ഞു കൊടുക്കും ചിത്രത്തിന്റെ തുടക്കത്തിൽ അമീറിന്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് അദ്ദേഹം മഹേഷിനോടും പറഞ്ഞു കൊടുക്കുന്നത് അതായത് ഡ്രീംസൈനെ കുറിച്ച് ൊക്കെ വ്യക്തമായി തന്നെ ജോൺ മാസ്റ്റർ മഹേഷിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏതോ ഒരു കാലത്തിൽ ആരോ കണ്ട സ്വപ്നത്തിൽ മഹേഷ് അറിയാതെ അകപ്പെട്ടിരിക്കുകയാണ് അതാരാണെന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ആദ്യം കണ്ടുവെന്ന് പറയുന്ന രണ്ട് കുട്ടികളിൽ ആരുടെയെങ്കിലും സ്വപ്നമായിരിക്കും അയാൾക്ക് പിന്നീട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം എന്നാൽ അയാൾ ഇപ്പോഴും എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടാവും അവരുടെ പേഴ്സണൽ സ്പേസിലാണ് മഹേഷ് അറിയാതെ അകപ്പെട്ടിരിക്കുന്നത് മഹേഷ് കാണുന്ന സ്വപ്നങ്ങൾ ഈ സ്വപ്നം ശരിക്കും തുടങ്ങി വെച്ച ആളുടെ മനസ്സ് മഹേഷുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് അയാൾ ആരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനും ജോൺ മാസ്റ്റർ ഹേഷിനോട് പറയുന്നു എന്തിനാണ് ഞാനുമായി ഇതൊക്കെ കണക്ട് ചെയ്യുന്നത് എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം ആ സ്വപ്നത്തിൽ തന്നെ കാണും ആദ്യം ചെയ്യേണ്ടത് സ്വപ്നത്തിൽ കണ്ട കുട്ടികൾ ആരെന്ന് കണ്ടെത്തുക പിന്നെ ഇപ്പോൾ അവർ എവിടെയുണ്ടെന്നും അവരുടെ അവസ്ഥ എന്താണെന്നും കണ്ടുപിടിക്കാനും മാസ്റ്റർ മഹേഷിനോട് പറയുന്നു മഹേഷിന് ആകെ അറിയാമായിരുന്നത് അമീർ എന്നൊരു പേര് മാത്രമായിരുന്നു ഈ സ്വപ്നം ആര് ഇനിഷ്യേറ്റ് ചെയ്തതായാലും അയാളുടെ ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ ഇതുപോലെ നിരവധി സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഒന്ന് അലേർട്ടായിരിക്കണമെന്നും മാസ്റ്റർ മഹേഷിനോട് പറയും അടുത്ത സീനിൽ മഹേഷ് ഗൂഗിളിൽ സെർച്ച് ചെയ്യും താൻ ലൂസി ഡ്രിമിങ്ങിലാണോ അല്ലയോ എന്നറിയാനുള്ള മാർഗ്ഗങ്ങളൊക്കെ അദ്ദേഹം കണ്ടുപിടിക്കും ഒരു നാണയം ടോസ്റ്റ് ചെയ്ത് നോക്കി അത് പിടിക്കാൻ കഴിഞ്ഞാൽ അത് റിയാലിറ്റി പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ലൂസ് ഡ്രീമിംഗ് അങ്ങനെ ആയിരിക്കുമെന്ന് മഹേഷ് അങ്ങനെ മനസ്സിലാക്കും പിറ്റേന്ന് മഹേഷ് ജയിനെ വിളിച്ച് മാസ്റ്ററിനെ പരിചയപ്പെടുത്തിയതിന് താങ്ക്സ് പറഞ്ഞിട്ട് താനിത് സീരിയസ് ആയിട്ട് തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നതായി അറിയിക്കുന്നു ശേഷം സത്യം പറഞ്ഞാൽ ശ്വേത ടെൻഷൻ ആകും എന്നുള്ളതുകൊണ്ട് തന്നെ താനൊരു കോൺഫറൻസിന് പോവുകയാണെന്ന് പറഞ്ഞ് ഹൈ റേഞ്ചിലേക്ക് മഹേഷ് തിരിക്കുന്നു ആന്റണി പറഞ്ഞത് വെച്ച് കൊച്ചു ത്രേസി എന്നൊരു ടീച്ചറിൻ്റെ പേര് ഓർമ്മ വന്ന് നേരെ ടീച്ചറിനെ വന്ന് മഹേഷ് കാണുന്നു സ്റ്റുഡന്റ് ആയിരുന്നു അമീർ ടീച്ചർ ഒരു അസൈ അസൈൻമെന്റ് കുട്ടികളെല്ലാം അത് ചെയ്യുന്നതിനിടയിൽ എയ്ഞ്ചൽ പെട്ടെന്ന് ബോധം കെട്ട് വീഴുന്നു കുറച്ചു കഴിഞ്ഞ് അമീറും അതേപോലെ തന്നെ ബോധം കെട്ട് വീണതായും ആ വീഴ്ചയിൽ അമീറിന്റെ തലയൊരു കല്ല് തട്ടി പൊട്ടിയതായും ശേഷം അവന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു എന്നൊക്കെ ടീച്ചർ മഹീഷിനോട് പറയുന്നു അമീറിനെ കുറിച്ചും അവന്റെ ഉപ്പയെക്കുറിച്ചും നാട്ടിലൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് അവർക്ക് മറ്റുള്ളവരുടെ സ്വപ്നത്തിൽ വരാൻ കഴിയുമെന്നോ അങ്ങനെയൊക്കെ ആ സംഭവത്തിന് ശേഷം ഏഞ്ചലിൻ്റെ പപ്പയും കുറച്ച് ഗുണ്ടകളുമൊക്കെ ചേർന്ന് അമീറിനെയും അച്ഛനെയും അവിടെ നിന്ന് അടിച്ചു ഓടിച്ചതായും പിന്നെ അവരെക്കുറിച്ച് യാതൊരു അറിവുമില്ലെന്നും ടീച്ചർ പറയുന്നു ഏഞ്ചലിനെ കുറിച്ച് അറിയാൻ അവിടുത്തെ എസ്റ്റേറ്റ് ഓഫീസിൽ തിരക്കിയാൽ മതി ഏഞ്ചലിൻ്റെ പപ്പ അവിടുത്തെ ആയിരുന്നു അവരുടെ ഡീറ്റെയിൽസ് അവിടെ കാണുമെന്നും ടീച്ചർ പറയുന്നത് കൊണ്ട് തന്നെ മഹേഷ് അവിടെ വന്ന് കാര്യങ്ങളൊക്കെ തിരക്കുന്നു ഏഞ്ചൽ ഇപ്പോൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ലൈബ്രറിയനായിരുന്നു എയ്ഞ്ചലിൻ്റെ പക്ഷേ മഹേഷിനെ കണ്ടതായി ഓർമ്മയൊന്നും ഇല്ലായിരുന്നു മഹേഷ് തനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളെല്ലാം ഏഞ്ചലിനോട് പറയുമ്പോൾ ഇതെല്ലാം സത്യമായി നടന്ന കാര്യങ്ങളാണ് പക്ഷെ ഏഞ്ചലിന്റെ സ്വപ്നത്തിൽ മഹേഷും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഏഞ്ചലിന് കൺവിൻസ് ആകുന്നില്ല കാരണം അവൾക്ക് ആ സ്വപ്നം ഓർമ്മ പോലും ഇല്ലായിരുന്നു ഏതായാലും ഏഞ്ചലിനെ കണ്ടതിൽ മഹേഷിന് സംതൃപ്തി ഉണ്ടായിരുന്നു അമീറിനെ കുറിച്ച് തിരക്കുമ്പോൾ സ്കൂൾ ഡേയ്സിന് ശേഷം ഞാൻ അവനെ കണ്ടിട്ടില്ല എന്ന് ഏഞ്ചൽ പറയുന്നു മഹേഷ് വീണ്ടും മാസ്റ്ററിനെ വന്ന് കാണുന്നു ഒരേ സ്വപ്നത്തിൽ രണ്ട് കാലഘട്ടമാണ് മഹേഷ് കവർ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ഷെയേർഡ് ഡ്രീമാണ് ഏഞ്ചലിന്റെ പ്രസന്റ് അപ്പിയറൻസ് കണ്ടതുകൊണ്ട് തന്നെ അടുത്ത തവണ സ്വപ്നം കാണുമ്പോൾ ഏഞ്ചലിനെ ആ രൂപത്തിൽ മഹേഷിന് കാണാൻ കഴിയും ഇനിയിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് അമീറിന് എന്ത് സംഭവിച്ചു എന്നാണ് ഇതുവരെ കണ്ട ഈ രണ്ട് കാലഘട്ടത്തിനിടയിൽ എപ്പോഴോ അമീറിന് എന്തോ സംഭവിച്ചിട്ടുണ്ടാകാം അത് അറിയണമെങ്കിൽ സ്വപ്നത്തിൽ ആ കാലഘട്ടത്തിലേക്ക് തന്നെ ചെല്ലണം അതിന് ഏഞ്ചലിന്റെ സഹായവും വേണം അതായത് ഏഞ്ചലുമായി ഇനി ഷെയർഡ് ഡ്രീംസ് ഉണ്ടാകണം അതിനുവേണ്ടി അമീർ പറഞ്ഞു കൊടുത്ത ഏതെങ്കിലും ഡ്രീംസ് ആയി ഏഞ്ചലിന് ഇപ്പോഴും ഓർമ്മയുണ്ടോയെന്ന് അറിയണം അതറിയാനായി ഒന്നുകൂടി ഏഞ്ചലിനെ പോയി കാണാൻ മാസ്റ്റർ മഹേഷിനോട് പറയുന്നു അങ്ങനെ മഹേഷ് വീണ്ടും ഏഞ്ചലിനെ വന്ന് കാണും ആവർത്തിച്ച് വരുന്ന ഏതെങ്കിലും സ്ഥലങ്ങളെക്കുറിച്ചോ മറ്റോ അമീർ ഏഞ്ചലിനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ആ അങ്ങനെ ചില സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്ന് തന്നെ ഓർക്കണമെന്ന് അമീർ പറഞ്ഞതായി ഏഞ്ചൽ പറയുന്നു നമുക്ക് അവിടെ വരെ ഒന്ന് പോയി വരാമെന്ന് മഹേഷ് പറയുമ്പോൾ എനിക്ക് ഡ്യൂട്ടിയുണ്ട് വരാൻ പറ്റില്ല എന്ന് ഏഞ്ചൽ പറയുന്നെങ്കിലും അടുത്ത സീനിൽ മലമുകളിൽ നിൽക്കുന്ന ഏഞ്ചലിനെയും മഹേഷിനെയുമാണ് കാണിക്കുന്നത് അതായത് അവർ ഒരുമിച്ചുള്ള ഒരു ഷെയ്ഡ് ഡ്രീമ് അവിടെ തുടങ്ങുകയായിരുന്നു അമീർ ആ സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞ ദിവസം ഒന്ന് ഓർത്തെടുക്കാൻ കഴിയുമോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ഏഞ്ചലും അത് ഓർക്കുന്നു വീണ്ടും ആ സീനാണ് കാണിക്കുന്നത് അപ്പോൾ ആ ദിവസവും അമീർ പറഞ്ഞ കാര്യങ്ങളും ഏഞ്ചൽ ഓർക്കുന്നു അമീറിനോട് സംസാരിച്ച ശേഷം ജീപ്പിൽ കയറി തിരിഞ്ഞ് ഏഞ്ചൽ നോക്കി അവിടെ മഹേഷ് നിൽക്കുന്നതായി കാണിക്കുന്നു പക്ഷേ ഇതേ സീനിൽ അമീറിനോട് അവൻ്റെ ഉപ്പ ഏഞ്ചൽ ഒറ്റയ്ക്കല്ല വന്നതെന്നും അവളുടെ കൂടെ ആരോ ഉണ്ടായിരുന്നതായും മനുഷ്യൻ പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലും ഒരുപോലെ ജീവിക്കുന്നവരാണെന്നും ഒക്കെ പറയുന്നു ശേഷം ആ സ്വപ്നത്തിൽ നിന്ന് ഒരുപോലെ മഹേഷും ഏഞ്ചലും ഞെട്ടി എണീക്കും പിറ്റേന്ന് അവര് ഇതേക്കുറിച്ച് സംസാരിക്കാനായി മീറ്റ് ചെയ്യുന്നു എന്താണ് അമീർ പറഞ്ഞതെന്നൊന്നും ഓർമ്മയില്ലായിരുന്നു പക്ഷെ ആ സ്വപ്നത്തിൽ അമീറും മഹേഷും ഉണ്ടായിരുന്നുവെന്ന് അവൾ പറയുന്നു അമീർ പറഞ്ഞ ഡ്രീം സയൻസ് മഹേഷ് അപ്പോൾ പച്ചവെള്ളം പോലെ ഏഞ്ചലിനോട് പറയുന്നുണ്ട് വെള്ളാരം കല്ലുകൾ നിറഞ്ഞ താഴ്വാരം ഏഴാം വളവിലെ കുരിശൻ ചുവട് മഞ്ഞിൽ കുളിച്ച എസ്റ്റേറ്റ് വഴികൾ സീതാർ മൗണ്ടിലെ കുതിരവണ്ടികൾ ദർഗാ തെരുവിലെ എസ് എൺപത്തേഴ് ഇതൊക്കെ മഹേഷ് പറയുന്നതോടെ ഏഞ്ചലും ഞെട്ടിപ്പോകും അതുവരെ മഹേഷ് പറഞ്ഞതൊക്കെ വെറും സാധാരണ കോയിൻസിഡൻസ് എന്നാണ് ഏഞ്ചൽ കരുതിയിരുന്നത് എന്നാൽ എന്നോ ഒരിക്കൽ തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇത്ര പച്ചവെള്ളം പോലെ ഇത്ര കറക്റ്റായിട്ട് മഹേഷ് പറയുന്നത് കൊണ്ട് തന്നെ അവൾ അവനെ വിശ്വസിക്കാൻ തുടങ്ങുന്നു ശേഷം ഈ കാര്യങ്ങളെല്ലാം മഹേഷ് മാസ്റ്ററിനോട് വന്ന് ഷെയർ ചെയ്യുന്നു സ്വപ്നം കണ്ടത് മറന്നുപോയി എന്ന് ഏഞ്ചൽ പറയുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ് പക്ഷേ ജീപ്പിൽ കയറുമ്പോൾ മഹേഷിനെ ഏഞ്ചൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അവൾ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നതായി മാസ്റ്റർ പറയുന്നു എന്നാൽ ഏഞ്ചൽ മറയ്ക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതായി അവൾക്ക് തോന്നിയാൽ പിന്നെ അവൾ ഡ്രീമിൽ കോപ്പറേറ്റ് ചെയ്തുവെന്ന് വരില്ല അതുകൊണ്ട് നേരിട്ട് ഇനി എയ്ഞ്ചലിനെ കാണാൻ ശ്രമിക്കേണ്ട പിന്നെ ഡ്രീമിൽ എന്തെങ്കിലും കോൺഫ്ലിക്സ് നിങ്ങൾ തമ്മിലുണ്ടായാൽ ഡിപ്ലോമാറ്റിക്കായി അവളെ ഹാൻഡിൽ ചെയ്യാനും മാസ്റ്റർ മഹേഷിനോട് പറയുന്നു അടുത്ത സീനിൽ എയ്ഞ്ചലിന്റെ പപ്പയുടെ ഡ്രൈവറായിരുന്ന ബെന്നിയെ പോയി മഹേഷ് കാണുന്നു ഏഞ്ചലിനെ കുറിച്ച് കൂടുതൽ ചോദിക്കുമ്പോൾ ബെന്നി അവളെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അമീറിന്റെ കൂടെ കൂടിയതിൽ പിന്നെ ഏഞ്ചലിന്റെ ക്യാരക്ടറിൽ എന്തൊക്കെയോ മിസ്സിങ് കാണിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടെ മയങ്ങിപ്പോകുന്ന ഒരു ശീലം അവൾക്ക് തുടങ്ങുന്നു പിന്നെ വളരെ മനോഹരമായി ചിത്രം വരയ്ക്കുമായിരുന്ന ആളായിരുന്നു ഏഞ്ചൽ ഏഞ്ചലുമായി പണ്ട് എസ്റ്റേറ്റ് ബംഗ്ലാവിന് മുമ്പിൽ നിന്നെടുത്ത ഒരു ഫോട്ടോയുണ്ട് അത് വാട്സപ്പ് ചെയ്തേക്കാമെന്നൊക്കെ ബെന്നി പറയുന്നു ശേഷം മഹേഷ് വീട്ടിലിരിക്കുമ്പോൾ വീട്ടിലൊരു ഒച്ചിനെ പണ്ടെന്ന് പറഞ്ഞ് തന്മയി ഒരു ഒച്ചിന്റെ പടം വരയ്ക്കുന്നു ഇതുകൊണ്ട് മഹേഷ് ഞെട്ടും അപ്പോൾ ബെന്നി വേഗം മഹേഷിന് ഫോട്ടോ സെൻഡ് ചെയ്തു കൊടുക്കുന്നു അങ്ങനെ പണ്ടത്തെ എസ്റ്റേറ്റ് ബംഗ്ലാവും ഏഞ്ചലിനെയും ബെന്നിയെയും ഒക്കെ മഹേഷ് കാണുന്നു ശേഷം മഹേഷിന്റെയും ഏഞ്ചലിന്റെയും ഒരു ഷെയർഡ് മെമ്മറിയാണ് കാണിക്കുന്നത് അവർ നേരെ ഏഴാം വളവിലെ കുരിശ് ചോട്ടിലേക്ക് വരുന്നു അവിടെ വെച്ചാണല്ലോ മഹേഷ് ആദ്യമായി ഇവരുടെ സ്വപ്നത്തിലേക്ക് വന്നു എന്ന് പറയുന്നത് എന്നാൽ അങ്ങനെ ഒരു സ്വപ്നത്തെക്കുറിച്ച് ഏഞ്ചലിന് അപ്പോഴും ഓർമ്മയില്ലായിരുന്നു എസ്റ്റേറ്റ് ബംഗ്ലാവിൽ കൂടി തന്നെ ഒന്ന് കൊണ്ടുപോകാമോ എന്ന് മഹേഷ് ചോദിക്കുന്നു നിങ്ങൾ അമീറിനെ അന്വേഷിച്ചല്ലേ വന്നത് എസ്റ്റേറ്റ് ബംഗ്ലാവ് പൊളിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി ഇനി അവിടെ പോയിട്ട് എന്ത് കിട്ടാനാണെന്നൊക്കെ ഏഞ്ചൽ ചോദിക്കുന്നു എന്നാലും അതൊക്കെ ഒന്ന് റിക്രിയേറ്റ് ചെയ്യാൻ മഹേഷ് പറയുമ്പോൾ ഏഞ്ചൽ ആ ബംഗ്ലാവ് മൈൻഡിൽ റിക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നു പക്ഷേ അവിടെ ഒരു വ്യത്യാസമുണ്ടായിരുന്നു അതായത് ഏഞ്ചൽ കാണിച്ചു കൊടുത്തത് ഒരു ഒറ്റ നില കെട്ടിടമായിരുന്നു എന്നാൽ അത് രണ്ട് നില കെട്ടിടമായിരുന്നുവെന്ന് ബെന്നി അയച്ചു കൊടുത്ത ഫോട്ടോയിൽ നിന്നും മഹേഷ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഏഞ്ചലിനോട് ഒന്നും ഫേയ്ക്ക് ചെയ്യരുത് കറക്റ്റായിട്ട് കാണിക്കാൻ പറയുമ്പോൾ അവൾ ആ രണ്ടാമത്തെ നിലയും കാണിച്ചു കൊടുക്കും അങ്ങനെ മഹേഷ് നേരെ മുകളിലത്തെ നിലയിലെ ഏഞ്ചലിന്റെ മുറിയിലേക്ക് വരും അവിടെ ഏഞ്ചൽ ബോധമില്ലാതെ കിടക്കുന്നുണ്ട് മഹേഷിന്റെ ഉൾപ്പെടെ അമീർ പണ്ട് പറഞ്ഞു കൊടുത്ത സ്ഥലങ്ങളെല്ലാം ഏഞ്ചൽ അവിടെ വരച്ചു വെച്ചിട്ടുള്ളത് മഹേഷ് കാണുന്നു ആസിൻ പെട്ടെന്ന് ട്ടായി ദേഷ്യപ്പെട്ട് നടന്നു പോകുന്ന മുതിർന്ന ഏഞ്ചലിനെയും ഏഞ്ചൽ എന്ന് വിളിച്ച പുറകെ പോകുന്ന മഹേഷിനെയും കാണിക്കുന്നു പെട്ടെന്ന് കുട്ടിയായി മാറുന്ന ഏഞ്ചലിനെ മഹേഷ് ഏഞ്ചൽ എന്ന് വിളിക്കുന്നത് കേട്ട് ഏഞ്ചലിനോട് ദേഷ്യപ്പെടുന്ന അമീറിനെയാണ് കാണിക്കുന്നത് അതായത് ആദ്യത്തെ ആ കുരിശൻ ചോട്ടിൽ വെച്ച് കാണുന്ന സീന ആ സ്വപ്നത്തിലേക്ക് മഹേഷ് വന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഓർമ്മയുള്ളിടത്തോളം കാലം ഏഞ്ചലും മഹേഷും ഈ സ്വപ്നത്തിൽപ്പെട്ട നാരകിക്കുമെന്ന് അമീർ അവരെ ശബിക്കുന്നു അപ്പോഴാണ് ഏഞ്ചൽ സ്കൂളിൽ ബോധം കെട്ടു വീഴുന്ന സീൻ പിന്നെയും കാണിക്കുന്നത് ആ ഡ്രീമിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഏഞ്ചൽ തന്നെ തീരുമാനിക്കണമെന്ന് മഹേഷ് ഏഞ്ചലിനെ നിർബന്ധിക്കുന്നതായി കാണിക്കുന്നു ശേഷം ബോധം വീഴുന്ന ഏഞ്ചലിന് മുന്നിൽ അമീർ നിൽക്കുന്നുണ്ട് അവൾ നേരെ വന്ന് അമീറിനെ തള്ളി താഴെയിടുന്നു അങ്ങനെ അമീറിനെ തള്ളിയിടാൻ ഏഞ്ചലിനെ പ്രേരിപ്പിച്ചത് മഹേഷാണെന്ന് അറിയുന്നതോടെ മഹേഷ് നേരെ മാസ്റ്ററിന്റെ അടുത്തേക്ക് വന്ന് ദേഷ്യപ്പെടുന്നു എനിക്ക് മുന്നേ അറിയാത്ത ഒരാളെ കൊല്ലാൻ ഞാൻ എന്തിനെ ഏഞ്ചലിനെ പ്രേരിപ്പിക്കണം ഇതെല്ലാം ഞാൻ കണ്ട വെറും സ്വപ്നങ്ങൾ മാത്രമായിരിക്കും അമീറിനെ തിരക്കിയാണ് ഞാൻ എന്റെ സമയം മുഴുവൻ വേസ്റ്റ് ചെയ്തത് എന്നിട്ടിപ്പോ അമീർ എവിടെയെന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ മഹേഷ് മാസ്റ്ററിനോട് ദേഷ്യപ്പെടും എന്തായാലും എനിക്കിനി ഇത് ഫോളോ ചെയ്യാൻ കഴിയില്ല ഞാനിതിവിടെ നിർത്തുവാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മാസ്റ്ററിന്റെ അടുത്ത് നിന്ന് മഹേഷ് തിരിഞ്ഞു നടക്കുമ്പോഴേക്കും അവന്റെ കയ്യിൽ ഒച്ചിനെ കണ്ട് മഹേഷ് പേടിക്കുന്നു ആ മൊമെന്റിൽ മഹേഷ് വേഗം ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്യുമെങ്കിലും അത് അവനെ പിടിക്കാൻ കഴിയുന്നില്ല അതോടെ അത് ആണെന്നും തന്റെ മുന്നിൽ നിൽക്കുന്നത് അമീർ ആണെന്നും മഹേഷ് മനസ്സിലാക്കുന്നു അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട ഈ സ്വപ്നം അവസാനിക്കാൻ പോവുകയാണ് നിങ്ങൾ വേസ്റ്റ് ചെയ്തു പറയുന്ന നിങ്ങളുടെ സമയം ഒരു സെക്കൻഡ് പോലും പാഴാകാതെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നും അമീർ പറയുന്നു അപ്പോൾ അമീർ നിങ്ങൾ എവിടെയാണ് എനിക്ക് നിങ്ങളെ കാണണമെന്ന് മഹേഷ് പറയുമ്പോൾ നമുക്കിനി ദർഗാ തെരുവ് എസ് എമ്പത്തി വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ആ സീൻ പെട്ടെന്ന് കട്ടാകും പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് മഹേഷിനെ തട്ടി വിളിക്കുന്ന ശ്വേതയെയും ചായക്കടക്കാരനെയും ഒക്കെ കാണിക്കുന്നു ശരിക്കും ഇതുവരെ കണ്ടതെല്ലാം മഹേഷിന്റെ സ്വപ്നങ്ങളായിരുന്നു ഉറക്കമിണിക്കുന്ന മഹേഷ് ജോൺ മാസ്റ്റർ എന്ന് പറയുന്നു അതായത് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയാണ് മഹേഷ് ഇതുവരെ സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഡോക്ടർ ജെയിൻ്റെ അടുത്ത് വന്ന് മഹേഷ് ജോൺ മാസ്റ്റർ എന്നൊരാളെ അറിയുമോ എന്ന് ചോദിക്കുന്നു അറിയാം പക്ഷേ അയാളെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന വ്യക്തിയാണ് അയാളെ എങ്ങനെ നിനക്കറിയാമെന്ന് ജെയിൻ ചോദിക്കുന്നുവെങ്കിലും മഹേഷ് മിണ്ടാതെ നേരെ ജോൺ മാസ്റ്ററിന്റെ അടുത്തേക്ക് വരുന്നു എന്നാൽ അവിടെ വന്ന് നോക്കുമ്പോൾ അത് മറ്റൊരാളായിരുന്നു ജോൺ മാസ്റ്ററായി അതുവരെ മഹേഷ് സ്വപ്നത്തിൽ കണ്ടിരുന്നത് അമീർ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു രൂപമായിരുന്നു ശേഷം മഹേഷ് നേരെ ഏഞ്ചലിൻ്റെ അടുത്തേക്കാണ് വരുന്നത് ഏഞ്ചലും വളരെ സ്ട്രെയിഞ്ചായിട്ടാണ് മഹേഷിനോട് സംസാരിക്കുന്നത് അപ്പോൾ അവർ തമ്മിലുള്ള ആ കൂടിക്കാഴ്ചയൊക്കെ താൻ നേരത്തെ കണ്ടിട്ടുണ്ട് എന്ന് മഹേഷ് പറയുമ്പോൾ ഏഞ്ചലിന് അത് വിശ്വാസം വരുന്നില്ല എന്നാൽ ഏഞ്ചലിനെ വിശ്വസിപ്പിക്കാനായി മഹേഷ് ഒരു കാര്യം ചോദിക്കുന്നു എന്തിനാണ് അമീറിനെ ഏഞ്ചൽ അപകടപ്പെടുത്തിയതെന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ഏഞ്ചൽ ഞെട്ടും കാരണം ആ കാര്യം ഏഞ്ചലിനല്ലാതെ മറ്റാർക്കും അറിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു കാര്യമൊക്കെ മഹേഷിനോട് പറയുന്നു ആദ്യമൊക്കെ എല്ലാവരും അമീറിനെ കുറിച്ച് ഓരോന്ന് പറയുമെങ്കിലും അവൾക്ക് ഒന്നും തെറ്റായി ഫീൽ ചെയ്തിരുന്നില്ല പിന്നെ അമീറിന്റെ കൂടെ കൂട്ടുകൂടിയ ശേഷം പതിയെ പതിയെ തന്റെ മനസ്സ് തന്റെ കൺട്രോളിലല്ലെന്ന് അവൾക്ക് മനസ്സിലാകുന്നു അങ്ങനെയാണ് അവൾ ഇടയ്ക്കിടയ്ക്ക് ബോധം കെട്ട് വീഴാനൊക്കെ തുടങ്ങുന്നത് അങ്ങനെ ടീച്ചറിൻ്റെ ക്ലാസ് ടൈമിൽ ബോധം കെട്ട് വീണിട്ട് ഉണർന്നപ്പോൾ മുതൽ അമീറിനോട് എയ്ഞ്ചലിന് ഭയങ്കര ദേഷ്യം തോന്നാൻ തുടങ്ങുന്നു അവന് ഓർമ്മയുണ്ടായിരിക്കുന്ന കാലം തനിക്ക് സമാധാനമുണ്ടാകില്ലെന്ന് ആരോ മനസ്സിലിരുന്ന് പോലെ എയ്ഞ്ചലിനെ ഫീൽ ചെയ്യുകയാണ് അങ്ങനെയാണ് അവനെ അവൾ തള്ളിയിടുന്നത് പക്ഷേ അതവൾ ഒറ്റയ്ക്കല്ല ചെയ്തിരുന്നത് ആരോ തന്നെ കൊണ്ട് ചെയ്യിച്ചതാണെന്നും ഏഞ്ചൽ മഹേഷിനോട് പറയുന്നു ഏഞ്ചലിന് മഹേഷിനെ ഓർമ്മയില്ല എന്ന് പ്രസന്റിൽ പറയുന്നെങ്കിലും ഏഞ്ചൽ ഓരോ തവണ മയങ്ങി വീണിട്ട് ഉണരുമ്പോഴും മനസ്സിൽ ഡൊമിനൻ്റായി നിന്ന കഥാപാത്രത്തെ വരച്ചിടുന്നൊരു ശീലം ഏഞ്ചലിനുണ്ടായിരുന്നു ആ ചിത്രങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് തിരഞ്ഞു നോക്ക് എന്നെ കാണാൻ കഴിയുമെന്ന് മഹേഷ് അവളോട് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു അടുത്ത സീൻ ആദ്യം മഹേഷിനെ കാണിച്ച സീനിന്റെ ബാക്കിയാണ് കാണിക്കുന്നത് അതായത് മെഡിക്കൽ ക്യാമ്പിനായി പോകുന്നത് വന്നിട്ട് ഗൂഗിൾ മാപ്പ് നോക്കി വഴി തെറ്റി വന്ന് ഒരാളോട് വഴി ചോദിക്കില്ലേ ആ സീനിന്റെ ബാക്കി കയ്യിൽ ഒച്ചിനെ കണ്ട് അതിനെ നോക്കുമ്പോഴേക്കും എവിടുന്നോ ഒരു അറബിക് പ്രേയേഴ്സ് കേൾക്കുന്നു ഇത് എവിടെ നിന്നാണ് കേൾക്കുന്നതെന്ന് വഴി ചോദിച്ച ആളോട് തന്നെ മഹേഷും ചോദിക്കും അത് ആ ദാർഗാ തെരുവിൽ നിന്നാണെന്ന് അയാളും പറയും ആ സമയത്ത് അവിടെ ആരുടെ മയ്യത്തെടുക്കുന്നതായി കാണിക്കുന്നു ദാർഗാ തെരുവിലെ എസ് എമ്പത്തി എന്ന സ്ഥലമായിരുന്നു അത് മയ്യത്തെടുക്കുന്നത് കണ്ട് അവിടെയുള്ള ഒരാളോട് ആരാ മരിച്ചതെന്ന് മഹേഷ് ചോദിക്കുമ്പോൾ അമീർ ആണെന്ന് അയാൾ പറയും അങ്ങനെ ഒടുവിൽ അമീർ മരണപ്പെട്ടിരിക്കുന്നു അതോടെ മഹേഷും സ്വപ്നങ്ങളിൽ നിന്ന് മോചിതനായിരിക്കുന്നു ഈ ചിത്രം കണ്ടു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുരിശിൻ ചോട്ടിൽ വച്ച് ആദ്യമായി എയ്ഞ്ചലിൻ്റെയും അമീറിൻ്റെയും സ്വപ്നത്തിൽ കടക്കുന്നത് മഹേഷ് അവിടെ വെച്ച് ലോറി ഇടിച്ചപ്പോൾ ആയിരുന്നിരിക്കണം കാരണം അദ്ദേഹത്തെ ലോറി ഇടിച്ചപ്പോൾ അബോധാവസ്ഥയിലേക്ക് പോയത് കൊണ്ടാവാം ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ശേഷം മഹേഷിന്റെ ലോറിയെ പേടിയായിരുന്നല്ലോ അപ്പോൾ അത് നേരത്തെ സംഭവിച്ച ഒരു കാര്യത്തിന് തുടർച്ചയാവാം ഓസ്ട്രേലിയയിൽ പോകുന്നതിന് മുമ്പ് തന്നെ സ്വപ്നത്തിൽപ്പെട്ടുപോയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഏഞ്ചലിനെ കൊണ്ട് മഹേഷിന്റെ മൈൻഡ് അമീറിനെ തള്ളിയിടിച്ചതാകും വർഷങ്ങൾക്ക് ശേഷം മഹേഷും ഫാമിലിയും വീണ്ടും മറയൂർക്ക് വന്നപ്പോൾ അമീർ വീണ്ടും മഹേഷിനെ അകപ്പെടുത്തിയിട്ടുണ്ടാകും അതാവും ടൈം ട്രാവൽ ചെയ്ത് അയാൾ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയത് മറയൂരിൽ വെച്ച് ബോധം വീണ ശേഷം മഹേഷ് അമീറിന്റെ സഹായത്തോടെ സത്യങ്ങൾക്ക് പുറകെ പോവുകയും മഹേഷും ഏഞ്ചലും ലൂസി ഡ്രീമിങ്ങിൽ നിന്നും ഷെയർഡ് ഡ്രീമിങ്ങിൽ നിന്നും ഈ സീനോട് കൂടി പുറത്തു വന്നിട്ടുണ്ടാകും എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ പോയ മഹേഷ് വഴിതെറ്റി ദർഗാ തെരുവിലേക്ക് എത്തുന്നുണ്ട് അത് അമീറിന്റെ മരണമറിയാൻ വേണ്ടിയായിരിക്കും കാരണം അമീറിന്റെ മരണത്തോടെ പൂർണ്ണമായും മഹേഷ് അമീറിന്റെ സ്വപ്നത്തിൽ നിന്നും മോചിതനാകുകയും ചെയ്തിരിക്കാം എൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്